ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചുക്ക് കാപ്പിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ചുക്ക് കാപ്പി നമുക്ക് പനി ജലദോഷമൊക്കെ ഉള്ളപ്പോൾ ഉണ്ടാക്കി കുടിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ചെറിയ കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ അയമോദകമുണ്ട്, ഒരു ടീസ്പൂൺ മല്ലിയും, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് പേരടയിലയും അതുപോലെ തന്നെ കുറച്ച് പനിക്കൂർക്ക ഇടയിലയും കുറച്ച് തുളസിയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഇടിക്കല്ലിലാണ് ഇതൊക്കെ ഇടിച്ചെടുക്കാനായിട്ട് പോകണത്. അപ്പോൾ ഒത്തിരി പൊടിയായിട്ടൊന്നും എടുക്കണ്ട, കുറച്ചിങ്ങനെ ചതച്ചെടുത്താൽ മതി. ഞാനിവിടെ ചുക്കും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഇടിച്ചു വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇലകളൊക്കെ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് കുറച്ചൊന്ന് വറ്റി വരണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കടുപ്പത്തിന് ആവശ്യമായിട്ടുള്ള കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരിക്കലും പഞ്ചസാര ഇട്ട് കൊടുക്കരുത്. ശർക്കര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പ് ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.